നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ പുരോഗമിക്കുന്നു. തുഴച്ചിൽക്കാർക്കും ക്ലബുകൾക്കും വേണ്ടിയുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക്കും സംഘടിപ്പിച്ചു. എന്നിട്ട് പോലും വേണ്ടത്ര ഈ ജലോത്സവങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതിൽ പോലും 100,000 താഴെ. എന്റെ പേര് ജോസ് ആറാത്തുംപള്ളി. ഞാൻ ആലപ്പുഴ ടൗൺ ബോട്ടിന്റെ ക്യാപ്റ്റനാണ്. ഈ വർഷം പായിപ്പാടൻ ചുണ്ടലിൽ ഞങ്ങൾ മത്സരിക്കുന്നു. ഞങ്ങളുടെ വള്ളത്തിൽ 91 തുഴക്കാരും 5 പങ്കായക്കാരും 7 നിലക്കാരും 2 ഇടിയന്മാരുമാണ് ഉള്ളത്, ഞങ്ങളുടെ ടീമിലുള്ളത്. ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ജഗദീശന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന പോലെ തന്നെ നെഹ്റു ട്രോഫി നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നത്. കാരണം വളരെ സിൻസിയറായിട്ടാണ് അവിടെയുള്ള ആളുകളെല്ലാം ഉത്തരവാദിത്വം നിർവഹിച്ചത്. സ്റ്റാർട്ടറാണേലും ടൈമറാണേലും എല്ലാം വളരെ ഭംഗിയായി അവർ നിർവഹിച്ചു. ഈ വർഷവും അങ്ങനെ തന്നെ പോകണം എന്ന് മാത്രം പറയുന്നു. എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ കരുവാറ്റ ചുണ്ടൻ്റെ ക്യാപ്റ്റനാണ്. ഈ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പറഞ്ഞ വള്ളം പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, ട്രോഫിക്ക് വേണ്ടി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 200,000 രൂപയാണ് ഈ ട്രയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചെലവാകുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ മെയിൻ്റനൻസുകൾ. പുന്നപ്പടക്കായലിലെ ജലപൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആവേശത്തിലാണ് ആരാധകർ.